വിശദമായ വാർത്തകളിലേക്ക്. അവയവ കടത്ത് അന്വേഷണം കേരളത്തിന് പുറത്തേക്ക്. അന്വേഷണ സംഘം തമിഴ്നാട്ടിലെത്തി. അതേസമയം കണ്ണൂർ കേളകത്തെ ഇടനിലക്കാരനായ ബെന്നി 50 പേരെ അവയവ കടത്തിനിരയാക്കിയതായി സൂചന. ഇപ്പോൾ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിന് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അവയവ കടത്ത്. ഇപ്പോൾ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് പുരോഗമിക്കുകയാണ്. കണ്ണൂരിലും ഇതേസമയം തന്നെ ബെന്നി എന്ന ഇടനിലക്കാരൻ 50 പേരെയാണ് അവയവ കടത്തിന് ഇരയാക്കിയതായി സൂചന. വിശദാംശങ്ങൾ. ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തേക്ക് നിലവിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദ്, ഒപ്പം തന്നെ ബാംഗ്ലൂരു, മുംബൈ, ഇതിനു പുറമെ തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ അവയവ കടത്തിലെ മുഖ്യ സൂത്രധാരനായ മധു, സാബിത്ത് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാട് ഉണ്ടായതായി നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സജിത്ത് വഴിയാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാട് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ഇരകൾ, അതായത് അവയവ കച്ചവടത്തിൻ്റെ ഇരകളായി മാറിയവരോട് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് പണം പറഞ്ഞു ഉറപ്പിച്ചത് ഈ സാബിത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ ഈ പണം ഇവർക്ക് കൈമാറിയത് സജിത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇത്തരത്തിൽ വളരെ പ്ലാനിങ്ങോട് തന്നെയാണ് ഈ അവയവ കച്ചവടം മുന്നോട്ട് പോയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘത്തിന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ അടക്കം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ കോളുകളും മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഫോറൻസിക് പരിശോധനകളും മറ്റ് പരിശോധനകളും ഒക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിന് പുറത്തേക്ക് നിലവിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ തന്നെ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കേളകത്ത് സമാനമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേളകം സ്വദേശിയായ യുവതിയെ ഇത്തരത്തിൽ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളതാണ് കേസ്. എറണാകുളത്തെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഇത്തരത്തിൽ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമാക്കുക എന്നതായിരുന്നു ഉദ്ദേശമുണ്ടായിരുന്നത്. ഭർത്താവും ഇടനിലക്കാരനുമായിരുന്നു ഇത്തരത്തിൽ യുവതിയെ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഭർത്താവിന് ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞ് ഈ യുവതിയെ വിശ്വസിപ്പിച്ച് എറണാകുളത്തേക്ക് എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ, അതായത് ഈ മാസം 14 ഇത്തരത്തിൽ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ 14 ആശുപത്രിയിൽ എത്തിക്കുകയും 15 ശസ്ത്രക്രിയയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലെ അപകടം മനസ്സിലാക്കിയ യുവതി പരിചയക്കാരെ വിളിച്ച് അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുകയാണ്. നിലവിൽ ഈ ഇടനിലക്കാരനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇദ്ദേഹം 50 പേരെ ഇത്തരത്തിൽ അവയവ കച്ചവടത്തിൻ്റെ ഇരയാക്കിയിട്ട് ഉണ്ട് എന്നാണ്. ഇത്തരത്തിൽ ഒരാളിൽ നിന്നും, അതായത് ഒരാളുടെ അവയവം കച്ചവടത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി 40 ലക്ഷം രൂപ ഇടനിലക്കാരനായ ബെന്നിക്ക് ലഭ്യമാകും. അതിൽ 9 ലക്ഷം രൂപ മാത്രമാണ് ഈ അവയവ കച്ചവടത്തിന് ഇരയായ വ്യക്തിക്ക് നൽകുന്നത്. ഇത്തരത്തിൽ ഈ യുവതിക്ക്, കേളകം സ്വദേശിയായ യുവതിക്ക് 9 ലക്ഷം രൂപ കൈമാറാമെന്ന് ബെന്നി പറഞ്ഞിരുന്നു. അതിൽ നിന്നും 1 ലക്ഷം രൂപ വീണ്ടും ബെന്നി കമ്മീഷനായി വാങ്ങുകയും ബാക്കി വരുന്ന 8 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ഭർത്താവിന് നൽകണം എന്നും പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് യുവതി കേളകം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ബെന്നി 50 പേരെ ഇത്തരത്തിൽ അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വൃന്ദ, വ്യക്തമാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ.